അസ്ത്രവിദ്യയിൽ അതിവിദഗ്ധനായിരുന്നു ഗുരു. തൻ്റെ ശിഷ്യന്മാരും അത്ര തന്നെ വിദഗ്ധരായി തീരണമെന്ന് അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് അതികഠിനമായ പരിശീലനങ്ങളായിരുന്നു ഗുരു ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടിരുന്നത്. മാത്രമല്ല അസ്ത്രവിദ്യയിലുള്ള അവരുടെ ആഗ്രഹവും ഇഷ്ടവും ഒക്കെ മനസ്സിൽ എന്നും ജ്വലിച്ച് നിൽക്കണം എന്ന് ആഗ്രഹിച്ചതുകൊണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങളും രീതികളും ഒക്കെ അദ്ദേഹം പ്രദർശിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. അമ്പ് അയക്കുക മാത്രമല്ല, അത് തിരികെ എടുത്തുകൊണ്ട് വന്ന് അത് എത്ര ആഴത്തിൽ പതിഞ്ഞിരിക്കുന്നു, എങ്ങനെയാണ് പതിച്ചിരിക്കുന്നത് എന്നൊക്കെ പഠിപ്പിക്കുവാനായും അദ്ദേഹം ശ്രമിക്കുമായിരുന്നു. ഗുരുവിൻ്റെ ചിന്താശേഷിയിലും ഏകാഗ്രതയിലും ഒക്കെ ശിഷ്യന്മാർക്ക് വളരെ വലിയ അഭിമാനമായിരുന്നു. അവരുടെ ഏറ്റവും വലിയ ആരാധനാ പുരുഷനുമായിരുന്നു ഗുരു. അന്ന് പതിവ് പോലെ പ്രദർശന സ്ഥലത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യനെയും കൊണ്ടാണ് ഗുരു പോയത്. അവിടെ ഏറ്റവും വലിയ ഒരു മരത്തിൻ്റെ കൊമ്പില് ചെറിയ പുഷ്പത്തെ ലക്ഷ്യമാക്കി അന്ന് അമ്പ് ചെയ്തു. പിന്നെ ശിഷ്യനോട് പറഞ്ഞു ഈ അമ്പ് തിരികെ കൊണ്ടുവരാൻ. ശിഷ്യൻ അവിടെ എല്ലാം പരതി നോക്കിയെങ്കിലും അന്ന് ആ അമ്പ് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഗുരു ലക്ഷ്യം വെച്ച സ്ഥലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ നിൽക്കുന്ന ആ ചെറിയ പൂവ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. മരത്തിലാണെങ്കിൽ ആ അമ്പ് പതിച്ചിട്ടുമില്ല. ശിഷ്യന് മനസ്സിലായി തൻ്റെ പ്രിയപ്പെട്ട ഗുരുവിന് ലക്ഷ്യം പിഴച്ചിരിക്കുന്നു. വേദനയോടെ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, പ്രഭു അങ്ങ് അയച്ച അമ്പ് ലക്ഷ്യം തെറ്റിപ്പോയിരിക്കുന്നു. ഗുരു ഒരു നിമിഷം മൗനമായി നിന്നു, പിന്നെ മെല്ലെ പറഞ്ഞു, തെളിമ നഷ്ടപ്പെടുകയും ലക്ഷ്യം അവ്യക്തമാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ ചിന്താശേഷിക്കും ഏകാഗ്രതയ്ക്കും ഒന്നും ലക്ഷ്യം പ്രാപിക്കാൻ കഴിയില്ല. പ്രിയമുള്ള കൂട്ടുകാരെ, നിങ്ങളുടെ കാഴ്ച തെളിഞ്ഞിരിക്കട്ടെ. ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പ്രാപ്തിയിലെത്തട്ടെ. ഇന്നത്തെ ഞായർ പള്ളിക്കൂടം ആരംഭിക്കുന്നു. എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ ഗുരുവിന് സംഭവിച്ചതുപോലെ ഞായർ പള്ളിക്കൂടത്തിലും എഴുതുവിട്ട ഒരമ്പ് ലക്ഷ്യം തെറ്റി പതിച്ചു. എന്താണെന്നല്ലേ, നമുക്ക് 63-ാമത്തെ എപ്പിസോഡിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. ചിലരോട് സംസാരിച്ച് കഴിയുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷമാണ്. അല്പം സങ്കടമൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് മാറുകയും ചെയ്യും. എന്നാൽ ചിലരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ സന്തോഷം നിറയുകയും മുഖം പ്രകാശിക്കുകയും ചെയ്യും. അതായത് ആന്തരികമായ സന്തോഷം ബാഹ്യരൂപത്തിലും പ്രകടമാകും എന്ന് സാർ. അങ്ങനെയെങ്കിൽ ദൈവത്തെ അഭിമുഖമായി കാണുമ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് വരുന്ന സന്തോഷവും സമാധാനവും എത്ര വലുതായിരിക്കും, അതിലൂടെ ഉണ്ടാകുന്ന ബാഹ്യമായ പ്രകാശം എത്ര വലുതുമായിരിക്കും. നമ്മുടെ പ്രിയപ്പെട്ട തിരുമേനിയപ്പച്ചൻ്റെ പ്രഭാഷണ പരമ്പര ക്രിസ്തു എന്ന അടയാളം തുടരുന്നു. അഭിവന്യ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയസ് മെത്രാപ്പോലിത്തയുടെ സന്ദേശത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന യേശു. അതെ, രൂപാന്തരപ്പെടുന്ന യേശുവായിരുന്നു നമ്മുടെ ലക്ഷ്യം. എന്നാൽ അത് വന്ന് പതിച്ചതോ? വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 1:25 വാക്യം, അധികാലത്ത് ഇരുട്ടോടെ അവൻ എഴുന്നേറ്റ് പുറപ്പെട്ട് ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. അധികാലത്ത് ഇരുട്ടോടെ ഒരു നിർജ്ജന സ്ഥലത്ത് ചെന്ന് പ്രാർത്ഥിച്ചു. ജനസമൂഹത്തിൽ നിന്ന് വേർപെട്ട് ചെന്ന് ദൈവാഭിമുഖമായി ദൈവസന്നിധിയിലേക്ക് നോക്കി, പിതാവിങ്കിലേക്ക് നോക്കി പ്രാർത്ഥിക്കുന്നതിന് ഒരു സമയവും ഒരിടവും കണ്ടെത്തുന്ന കർത്താവ് നമുക്ക് മാതൃകയായി നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അതെ, അത് അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശുവായി പോയി. അധികാലത്ത് എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന യേശു ഒരു പ്രധാനപ്പെട്ട അടയാളം തന്നെയാണ്. നമ്മുടെ കൊച്ചുകൂട്ടുകാരിൽ ധാരാളം പേർ അധികാലത്ത് എഴുന്നേൽക്കുകയും പ്രാർത്ഥിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമുക്കും അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. എന്നാലും രൂപാന്തരപ്പെട്ട യേശുവിനെ നമുക്ക് പരിചയപ്പെടണമല്ലോ. തിരുമേനിയപ്പച്ചൻ അന്ന് തന്നെ അത് പറഞ്ഞിരുന്നു എങ്കിലും കേൾപ്പിച്ചത് മാറിപ്പോയതാണ്. കൊച്ചുകൂട്ടുകാർ ദയവായി ക്ഷമിക്കുക. ഇന്ന് അഭിനയ ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലിത്തയുടെ സന്ദേശത്തിലേക്ക് രൂപാന്തരപ്പെടുന്ന യേശു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ എല്ലാ കൊച്ചു കൂട്ടുകാർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുട്ടികളെ, രൂപാന്തരപ്പെടുത്തുന്ന യേശു, രൂപാന്തരപ്പെടുന്ന യേശു, ഇന്ന് നമുക്ക് രൂപാന്തരപ്പെടുന്ന യേശു. സ്വയം
രൂപാന്തരപ്പെടുകയാണ് യേശു. എങ്ങനെ? ദൈവാഭിമുഖമായി നിന്നുകൊണ്ട്, ദൈവത്തോടെ അഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാൾ രൂപാന്തരപ്പെടും. അയാളുടെ മനസ്സ് രൂപാന്തരപ്പെടും, അയാളുടെ ശരീരം രൂപാന്തരപ്പെടും, അയാളുടെ ചിന്തകൾ രൂപാന്തരപ്പെടും. അപ്പോൾ ചിന്തയും മനസ്സും ആത്മാവും അങ്ങനെ ആന്തരം മുഴുവനും രൂപാന്തരപ്പെടുമ്പോൾ ബാഹ്യവും രൂപാന്തരത്തിന് വിധേയമാവും, മാറ്റമുണ്ടാകും. ഇതൊരു വലിയ പാഠമാണ്. ഈ ഒരു വലിയ പാഠം യേശുക്രിസ്തു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:28-29 വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:28-29 വാക്യങ്ങൾ, യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാൻ മലയിൽ കയറിപ്പോയി. തുടർന്ന് പറയുന്നു, അവൻ പ്രാർത്ഥിക്കുമ്പോൾ മുഖത്തിൻ്റെ ഭാവം മാറി. അവിടെ രൂപാന്തരപ്പെട്ടു എന്ന് മറ്റ് സുവിശേഷങ്ങളിൽ ഈ സമാന്തരമായ സംഭവം വിവരിക്കുമ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. അവൻ മുഖത്തിൻ്റെ ഭാവം മാറി, ചേഞ്ച്ഡ് ദി ഫോം ഓഫ് ഹിസ് ഫേസ്. മുഖത്തിൻ്റെ ഭാവം മാറി എന്നാണ് കാണുന്നത്. എപ്പോൾ? ദൈവാഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ. അതെങ്ങനെ സംഭവിച്ചു? ദൈവാഭിമുഖമായി നിന്ന് പ്രാർത്ഥിക്കുന്നത് വഴിയായി ആന്തരം ശുദ്ധീകരിക്കപ്പെട്ടു, പ്രകാശിപ്പിക്കപ്പെട്ടു. ദൈവത്തോട് പ്രാർത്ഥനയിലായിരിക്കുന്ന ഒരു വ്യക്തിയുടെ ആന്തരമനുഷ്യൻ, ആന്തരം ചിന്ത, മനസ്സ്, ആത്മാവ്, ഇങ്ങനെ ആന്തരികമായ ഭാവങ്ങൾ എല്ലാം മാറുമ്പോൾ നമ്മളുടെ ബാഹ്യരൂപവും വ്യത്യാസപ്പെടും എന്നുള്ള ഒരു വലിയ മാതൃക യേശുക്രിസ്തു നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 9:28 മുതലുള്ള വാക്യങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും. അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്നും തുടർന്ന് അവിടെ രേഖപ്പെടുത്തുന്നു. അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്നും രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് മലയിലേക്ക് കയറിപ്പോയി, ദൈവാഭിമുഖമായി നിന്നു, പ്രാർത്ഥനയിൽ അവൻ്റെ ആന്തരം രൂപാന്തരപ്പെട്ടു, തത്ഫലമായി അവൻ്റെ മുഖവും പ്രകാശിച്ചു എന്ന് കാണുവാൻ കഴിയും. സങ്കീർത്തനകാരൻ 34:5 ഇങ്ങനെ പറയുന്നു, അവങ്കലെയൊക്കെ നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദൈവത്തെങ്കിലെയൊക്കെ നോക്കുന്നവരുടെ മുഖം പ്രകാശിക്കുന്നു എന്നും നമുക്ക് അവിടെ ചേർത്ത് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. പഴയ നിയമത്തിൽ ഇതിന് സമാനമായ മറ്റൊരു മാതൃക നമുക്ക് മോശയിൽ കാണാൻ സാധിക്കും. ഈ വലിയ രൂപാന്തരം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് വഴിയായി ഉണ്ടാകുന്ന രൂപാന്തരം മോശയിൽ സംഭവിക്കുന്നതായി നമുക്ക് കാണാം. പുറപ്പാട് പുസ്തകം 34:28-29 വാക്യങ്ങളിൽ മോശ ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് 40 രാവും 40 പകലും ഉപവസിച്ച് പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിൻ്റെ ഫലമായി അവിടെ രേഖപ്പെടുത്തുന്നു, അവൻ്റെ മുഖത്തിൻ്റെ ത്വക്ക് പ്രകാശിച്ചു എന്ന്. ഇതിനു വേണ്ടി മോശയെ യഹോവ തന്നെ മലയിലേക്ക് ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 34 തന്നെ 2 നാം ഇങ്ങനെ വായിക്കുന്നു, മോശയോട് യഹോവ, നീ രാവിലെ ഒരുങ്ങി രാവിലെ തന്നെ സീനായ പർവ്വതത്തിൽ കയറണം. പർവ്വതത്തിൻ്റെ മുകളിൽ എൻ്റെ സന്നിധിയിൽ വരണം. 3 കാര്യങ്ങളാണ്. നീ രാവിലെ തന്നെ എഴുന്നേൽക്കണം,
രാവിലെ തന്നെ ഒരുങ്ങണം, സീനായി മല കയറണം രാവിലെ തന്നെ, എന്നിട്ട് നീ എൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണം. ഇതൊരു മൂന്ന് കാര്യങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലും ശ്രദ്ധിക്കുവാനുള്ള മൂന്ന് കാര്യങ്ങൾ. പുലർച്ചെ എഴുന്നേൽക്കണം, കയറണം. ഇതൊരു കയറ്റമാണ്, പ്രാർത്ഥന ഒരു കയറ്റമാണ്. പ്രാർത്ഥിപ്പാൻ മലയിലേക്ക് കയറിപ്പോയി എന്നാണല്ലോ നമ്മൾ ലൂക്കോസിന് സുവിശേഷം 9:28 വായിച്ചത്. പ്രാർത്ഥിപ്പാൻ അവൻ മലയിൽ കയറിപ്പോയി. ഇതൊരു വലിയ പ്രതീകമാണ്. പ്രാർത്ഥന എപ്പോഴും ഒരു കയറ്റമാണ്. ഈ ലോക ജീവിതത്തിൽ നിന്ന്, ഈ ലോക വ്യാപാരത്തിൽ നിന്ന്, ബഹളത്തിൽ നിന്ന്, തിരക്കിൽ നിന്ന്, തിരക്ക് പിടിച്ച ജീവിതക്രമത്തിൽ നിന്ന് നമ്മൾ ഒന്ന് പടിചവിട്ടി ദൈവസന്നിധിയിലേക്ക് കയറിപ്പോവുകയാണ്. ദൈവസാന്നിധ്യത്തിലേക്ക് കയറിപ്പോവുകയാണ്. അങ്ങനെ കയറുന്നതിന് മുമ്പേ നമുക്ക് അതിനായി നമ്മുടെ മനസ്സിനെ ഒരുക്കേണ്ടതുണ്ട്. മനസ്സ് ഒരുക്കുന്നതിൻ്റെ ഭാഗമായതിൻ്റെ മുന്നോടിയായി ദേഹശുദ്ധി വരുത്തണം. ദേഹശുദ്ധി വരുത്തണം, മനഃശുദ്ധി വരുത്തണം, അപ്പോൾ ആത്മശുദ്ധി ഉണ്ടാവും. രൂപാന്തരത്തിൻ്റെ മൂന്ന് പടികളാണ് ദേഹശുദ്ധി, മനഃശുദ്ധി, ആത്മശുദ്ധി. ദേഹം ശുദ്ധീകരിച്ച് ഒരുങ്ങുക, മനസ്സ് ശുദ്ധീകരിച്ച് ഒരുക്കം പൂർണ്ണമാക്കുക, അപ്പോൾ ആത്മാവ് ശുദ്ധീകരിക്കപ്പെടും. യുവർ ബോഡി, യുവർ മൈൻഡ് ആൻഡ് യുവർ സോൾ വിൽ ബി സാങ്ക്ടിഫൈഡ്, പ്യൂരിഫൈഡ്. വൻ യു ആർ പ്യൂരിഫൈഡ്, ദെൻ യു വിൽ ബി ഇലൂമിൻഡ്, യു വിൽ ബി ട്രാൻസ്ഫോംഡ് ആൻഡ് യു വിൽ ബി ഷൈനിങ് നോട്ട് ഓൺലി ഇൻ വേൾഡ്ലി ബട്ട് ഔട്ട് വേൾഡ്ലി ടു. ഇത് നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മളുടെ ജീവിതത്തിൻ്റെ എല്ലാ സന്ദർഭങ്ങളും ജീവിതത്തിൽ പ്രാർത്ഥിപ്പാനായി ഉള്ള ഒരുക്കമായി നമ്മൾ മാറ്റേണ്ടതുണ്ട്. രണ്ടാമത്, ജീവിതത്തിൻ്റെ എല്ലാ പടികളും നമ്മൾ ദൈവസന്നിധിയിലേക്ക് കയറിപ്പോകുന്നതിനുള്ള അപ്വേർഡ് മൂവ്മെൻ്റായി, മുകളിലേക്കുള്ള ഒരു കയറ്റമായി നമ്മളതിനെ രൂപാന്തരപ്പെടുത്തേണ്ടതുണ്ട്. അതുപോലെ തന്നെ എവറി സ്റ്റെപ്പ് യു അഡ്വാൻസ് ഈസ് എ മൂവ്മെൻ്റ് ടുവേർഡ്സ് ഗോഡ്. നമ്മൾ വയ്ക്കുന്ന ഓരോ ചുവടും ദൈവസന്നിധിയിലേക്കുള്ള ഒരു നീക്കമായി, ഒരു ആക്കമായി, ഒരു പുരോഗതിയായി, ഒരു കടന്ന് ചെല്ലലായി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് എന്നും ഈ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയും. യേശു ക്രിസ്തു ഇങ്ങനെ ഒരടയാളമായി നമ്മളുടെ മുമ്പിൽ നിൽക്കുകയാണ്. താബോർ മലയിൽ ആണ് ഈ രൂപാന്തരത്തിൻ്റെ സംഭവം ഉണ്ടായത് എന്ന് പാരമ്പര്യത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് സമാനമായി ഞാൻ സൂചിപ്പിച്ചതുപോലെ മോശയുടെ രൂപാന്തരം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായും നാം കണ്ടല്ലോ. യേശു ക്രിസ്തു രൂപാന്തരപ്പെടുന്ന ഒരു സാന്നിധ്യമായി, ഒരു പാഠമായി, ഒരു മാതൃകയായി നമ്മുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു. കുഞ്ഞുങ്ങളെ, നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നമ്മൾ അതിരാവിലെ ഒരുങ്ങി പടികയറി ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു മൂവ്മെൻറ്റ്, ഒരു നീക്കം നമ്മുടെ ജീവിതത്തിലുണ്ടോ? ജീവിതത്തിൽ ആകമാനം അങ്ങനെ ഒരു നീക്കമായി നമ്മളതിനെ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾക്ക് ശ്രമിക്കേണ്ടതല്ലേ എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. യേശു ക്രിസ്തു നമുക്ക് മുമ്പിൽ ഒരു പാഠമായി, ഒരു മോഡലായി, ഒരു സൈനായി, ഒരടയാളമായി നമ്മളുടെ മുമ്പിൽ അങ്ങനെ വന്നു നിൽക്കുകയാണ്. ജീവിതത്തെ സ്വയം രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിനെ, അങ്ങനെ രൂപാന്തരപ്പെട്ടുകൊണ്ട് മുഖം ശോഭിക്കുന്ന യേശുവിനെ, ആ മുഖം അങ്ങനെ ശോഭിക്കുന്നതിൻ്റെ പിമ്പിൽ
ആത്മശുദ്ധീകരണത്തിലൂടെ മനസ്സിന്റെ ശുദ്ധീകരണത്തിലൂടെ ആ ബാഹ്യമായ രൂപാന്തരത്തിലേക്ക് വളരുന്ന ഒരു മനുഷ്യന്റെ പ്രതിനിധിയായി യേശുവിനെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ ഒരു യേശു നമുക്ക് എല്ലായ്പ്പോഴും മാതൃകയായി നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കാം പുലർച്ചെ എഴുന്നേറ്റ് ദൈവസന്നിധിയിലേക്ക് ഒരുങ്ങി പുറപ്പെടുന്ന പടി കയറി ദൈവസന്നിധിയിലേക്ക് കയറി ചെല്ലുന്ന അവന്റെ സന്നിധിയിലേക്ക് അടുത്തു ചെല്ലുന്ന വ്യക്തിത്വത്തിന്റെ ഉടമയായി കുഞ്ഞുങ്ങളെ നിങ്ങൾ രൂപാന്തരത്തിന്റെ വഴിയെ നടന്നു തുടങ്ങൂ ദൈവം തമ്പുരാൻ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിക്കുന്നതിലേക്ക് ഓരോരുത്തരും എങ്ങനെ എത്തപ്പെടുന്നു അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിഞ്ഞ രണ്ടാഴ്ചയായി നാം ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് വലിയ കച്ചവടക്കണ്ണുള്ളവരുടെ ഒരു വലിയ വലയിലേക്ക് നാം അകപ്പെട്ടു പോകുന്നു എന്ന ഒരാശയം കൂടെ പങ്കുവെച്ച് ഈ വിഷയം ഇന്ന് അവസാനിപ്പിക്കുകയാണ് ഓർത്തഡോക്സ് സിറിയൻ സൺഡേ സ്കൂൾ അസോസിയേഷൻ്റെ പരീക്ഷാ ബോർഡിൻ്റെ അധ്യക്ഷനായിരിക്കുന്ന ഡോക്ടർ ഐപ്പ് വർഗീസ് എന്ന അംഗലാണ് ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ന് അവസാന ഭാഗം വീണു പോകരുത് മദ്യത്തിലും മയക്കുമരുന്നിലും നമുക്കുള്ളതായിട്ടുള്ള ഒത്തിരി കഴിവുകളെല്ലാം പിന്നെ നഷ്ടപ്പെട്ടു പോകും ഇതൊന്നും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥയായിട്ട് മാത്രമല്ല ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടാവും എന്ത് കുറ്റവും ചെയ്യും എന്ത് തെറ്റും ചെയ്യും കുട്ടികളും അത് ചെറിയ ചെറിയ മോഷണം തുടങ്ങി മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് തുടങ്ങി വലിയ വലിയ തെറ്റുകളിലേക്ക് കുറ്റങ്ങളിലേക്ക് ഇതും കൊണ്ടുപോകും എത്ര വലിയ ധനവാനായിട്ടുള്ള ആളാണെങ്കിലും ഇതിന് അടിമപ്പെട്ട് കഴിഞ്ഞാൽ അവൻ ദരിദ്രനായിട്ട് മാറും കാരണം ഇത് ഉപയോഗിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല കാശ് കളയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇവർ മറ്റുള്ളവരെ വിളിച്ച് പാർട്ടി നടത്താനും ഓരോരോ പന്തയങ്ങളിലും അങ്ങനെയൊക്കെ എല്ലാം ഏർപ്പെട്ട്
നല്ല പൈസ ഉണ്ടായിരുന്ന ആളുകൾ ധാരാളം പേരും ദരിദ്രരായി നല്ല മലയാളത്തിൽ പറഞ്ഞ കുത്തുപാള എടുത്തിരിക്കുന്ന ഒരവസ്ഥയിൽ ആയി പോയിട്ടുണ്ട് ധാരാളം ആളുകൾ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഓരോ ഓരോ ഇഫക്റ്റാണ്. കുടുംബം നശിക്കും, ബിസിനസ് ഉണ്ടെങ്കിൽ ആ ബിസിനസ് നശിക്കും, ഉദ്യോഗസ്ഥരാണെങ്കിൽ അവർ ഇതിന് വേണ്ടിയിട്ട് കൈക്കൂലി മേടിക്കുന്നവരാകും, അതുപോലെ തന്നെ ഒരു ദാരിദ്ര്യം പട്ടിണി ഇതെല്ലാം ഇതിൻ്റെ ഓരോ ഓരോരോ ഇഫക്റ്റുകളായിട്ട് നമുക്ക് അത് പോകും. മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയ ജീവിതത്തിൻ്റെ പ്രാധാന്യം അത് പോയി, പിന്നെ ഒരു ആത്മീയ ജീവിതത്തിന് ഒരു പ്രാധാന്യം ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് അത് അയാൾ മാറും. പ്രാർത്ഥനയില്ല, ദൈവത്തെ ഓർക്കില്ല, ആരാധനയിൽ പങ്കെടുക്കില്ല, അങ്ങനെയുള്ള അവസ്ഥകളിലേക്കെല്ലാം ഈ ഒരു മദ്യപാനിയുടെ ജീവിതം മാറും. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് രോഗമാണ് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് വേണം, പ്രത്യേകിച്ച് മദ്യം ഉപയോഗിക്കാത്തവർക്ക് വേണം. അതുകൊണ്ട് തന്നെ മദ്യപാനികളെ ചികിത്സിക്കണം എന്നുള്ള ആ ഒരു കാര്യമാണ് അവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും എല്ലാം നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. ചിലപ്പോൾ മദ്യപാനിക്ക് ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് അവൻ്റെ മനസ്സിൽ തോന്നിയാൽ പോലും പെട്ടെന്ന് അവന് കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ടാണ് ചികിത്സ ആവശ്യമാണ് എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൽ നിന്നൊക്കെ എങ്ങനെ ഒഴിവാകാൻ സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സുഹൃത്തുക്കളെ തിരഞ്ഞെടുക്കുന്നത് വളരെയധികം ശ്രദ്ധിക്കണം. നല്ല കൂട്ടുകാരെ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ഇനി അതല്ല നമുക്ക് ഉള്ള കൂട്ടുകാർ മോശമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവരെ ഒഴിവാക്കാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാവണം. പല സന്ദർഭങ്ങളിലും ഇതുപോലെ ഒരു ഫസ്റ്റ് പെക്ക് അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് പഫ്, ഇതിനോടൊരു നോ എനിക്ക് വേണ്ട എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതൊരിക്കലും ഉപയോഗിക്കില്ല എന്നുള്ള ഒരു തീരുമാനം, അങ്ങനെ തീരുമാനം എടുക്കാനായിട്ടുള്ള ഒരു തൻ്റെ ഇടം. കാരണം ഇത് വന്നു കഴിഞ്ഞ് ചികിത്സിക്കുകയോ മാറ്റുകയോ ചെയ്യാനായിട്ട് പരിശ്രമിക്കുന്നതിലും വളരെ എളുപ്പമാണ് ഇത് വരാതെ തന്നെ നോക്കുക. ഇങ്ങനെയുള്ള ശീലങ്ങളിലേക്ക് നമുക്ക് അടിമകളാകാതിരിക്കാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതുതന്നെയാണ് നമുക്ക് ഏറ്റവും നല്ലത്. ഈ കുട്ടികളുടെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും ഇതുപോലെ നിർബന്ധിക്കുന്നുണ്ടേ എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള ആളുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ നമ്മുടെ പേരൻസിന് കൊടുക്കണം, നമ്മുടെ ടീച്ചേഴ്സിന് കൊടുക്കണം, ബന്ധപ്പെട്ട നമുക്ക് വിശ്വസിക്കാവുന്ന ആളുകളെ അവരെ അറിയിക്കണം. ചിലപ്പോൾ മുതിർന്നവരെ പോലും നമ്മൾ സൂക്ഷിക്കണം. ചില മുതിർന്നവരൊക്കെ തന്നെ ഇതിന് കുട്ടികളെ ഇതിന് പ്രേരിപ്പിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള മുതിർന്നവരെ പോലും നമ്മൾ സൂക്ഷിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന് നല്ലതല്ല എത്ര കാര്യങ്ങൾ ചെയ്യുന്ന പറഞ്ഞു തരുന്നത് അത് നമ്മുടെ സമപ്രായക്കാരാണെങ്കിലും മുതിർന്നവരാണെങ്കിലും അതാരാണെങ്കിലും നമ്മൾ അവരെ പരിഗണിക്കേണ്ട കാര്യമില്ല. അവരോട് നമുക്ക് ഏറ്റവും ധൈര്യമായിട്ട് തന്നെ നോ പറയാം. അവരോട് അവർ പറയുന്നത് അനുസരിക്കില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു ഒരു തെറ്റുമില്ല. കാരണം ഒത്തിരി മനുഷ്യർ നമുക്ക് ചുറ്റുമുള്ളവർ കച്ചവട കണ്ണുകളോടുകൂടിയാണ് എല്ലാവരെയും കാണുന്നത്. അവർക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം അല്ലെങ്കിൽ മറ്റുള്ളവരെ ചിലപ്പോൾ എങ്ങനെ നശിപ്പിക്കാം എന്ന് ചിന്തിക്കുക, അതല്ലെങ്കിൽ അങ്ങനെ മറ്റുള്ളവർ നശിക്കുന്നത് അവർക്കൊരു പ്രശ്നമല്ല. അവർക്ക് പണം ഉണ്ടാക്കാനായിട്ട് മറ്റുള്ളവരുടെ നാശം, കുടുംബത്തിൻ്റെ നാശം, വിദ്യാഭ്യാസത്തിൻ്റെ നാശം, ഭാവി നാശം ഇതൊക്കെ ഉണ്ടാകുന്നതൊന്നും പ്രശ്നമല്ലാത്ത ധാരാളം ആളുകളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ വളരെയധികം കെയർഫുള്ളായിട്ട് ജീവിക്കേണ്ട ഒരു ആവശ്യമാണ് ഈ ഒരു ഒരു വിഷയത്തിൻ്റെ ചർച്ചയിൽ കൂടെ നമുക്ക് മനസ്സിലാകേണ്ടത്. നമ്മൾ വളരെ ചുരുക്കമായിട്ടാണ് ചർച്ച ചെയ്തത്. നമ്മൾ ചർച്ച ചെയ്ത കാര്യങ്ങൾ പ്രത്യേകിച്ച് മദ്യപാനം അല്ലെങ്കിൽ പുകവലിയോടുകൂടി ആരംഭിക്കുന്നു, മദ്യപാനത്തിലേക്ക് പ്രവേശിക്കുന്നു, അത് മയക്കുമരുന്നിലേക്ക് മാറുന്നു, ഞാൻ ഏതൊക്കെ തരത്തിലുള്ള മയക്കുമരുന്നുകളൊക്കെ ഉണ്ടെന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. ഒത്തിരി ആളുകൾക്കറിയാം, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ ഇടയിലൊക്കെ ആണെങ്കിൽ ഇത് എങ്ങനെയാണ് ഇത് മറ്റുള്ളവർക്ക് കൊടുക്കുന്നത്, ചിലപ്പോൾ സ്കൂളിലൊക്കെ കൊണ്ടുവരുന്നത്, അതൊക്കെ ഒട്ടനവധി രീതികളുണ്ട്. അതുപോലെ മയക്കുമരുന്നിൻ്റെ ഉപയോഗം എന്ന് വെച്ചാൽ പല തരത്തിലുള്ള മയക്കുമരുന്നുകളാണ് ഉള്ളത്. ഓക്കെ, അതെല്ലാം നമുക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് അതിലേക്കൊന്നും കടക്കുന്നില്ല. അപ്പോൾ ഇതിന് ഒരു അടിമപ്പെട്ട് കഴിഞ്ഞാൽ ജീവിതം നശിച്ചു പോകും എന്നുള്ള ഒരു റിയാലിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഉത്തരവാദിത്തമായിട്ട് മാറുകയാണ് നമ്മളിതിലേക്ക് കടക്കാതിരിക്കുക, അതോടൊപ്പം മറ്റുള്ളവരെ ഇതിൽ നിന്ന് രക്ഷിക്കുക, മറ്റുള്ളവരും കടക്കാതിരിക്കാനായിട്ട് നോക്കുക. നമുക്ക് ഒരാളെയെങ്കിലും ഇതിനകത്ത് നിന്ന് രക്ഷിക്കാനും സാധിക്കണം. നമ്മൾ മൂലം ആരും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അടിമകളാകുന്നില്ല എന്ന് നമുക്ക് ഉറപ്പ് വരുത്തുകയും വേണം. പ്രിയ
പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരു കാര്യം ഒരിക്കൽ കൂടെ ഓർപ്പിക്കട്ടെ. ഞായർ പള്ളിക്കൂടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റിയ പ്രോഗ്രാമുകൾ, കൊച്ചു കൊച്ചു ആശയങ്ങൾ നിങ്ങൾ ചെയ്തയച്ചു തരണം. പരമാവധി 5 മിനിറ്റ് അല്ലെങ്കിൽ 6 മിനിറ്റ് മറക്കരുത്. അപ്പോൾ ഇന്നത്തെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ സമയം അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആശയങ്ങളും സ്ക്രീനിൽ കാണുന്ന ഇമെയിൽ വിലാസത്തിലേക്ക് അയയ്ക്കുക. തിരുവനന്തപുരത്തേക്ക് ഫോണിൽ വിളിക്കുന്നവർ 2713100 എന്ന ഫോൺ നമ്പർ ഓർത്ത് വയ്ക്കുക. ഞായർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ 7 മണിക്ക് ലൈവാണ്. പിന്നീട് 11:30 OSSI ബോധനം ചാനലിലും OSSI ബോധനം .org എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ്. വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ്. മുടങ്ങാതെ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഇന്ന് ബൈ പറയുന്നു. എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.